മുസ്ലിം ലീഗിന് ഇതെന്ത് പറ്റി? നിയന്ത്രണമൊക്കെ കുഞ്ഞാലി സാഹിബിൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയതുപോലെ. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങളുടെ അയോധ്യ ശ്രീരാമക്ഷേത്ര വിഷയത്തിലെ ആ പ്രസംഗം കേട്ടാൽ രാമായണത്തിലെ കുംഭകർണനെയാണ് ഓർമ്മ വരുന്നത്. നീണ്ട ഉറക്കം കഴിഞ്ഞ് ഉണർന്നെഴുന്നേറ്റ് എന്തോ ഒക്കെ പറയുന്ന പ്രതീതി. സാദിഖലി പറഞ്ഞത് മുസ്ലിം സമൂഹം എങ്ങനെ സ്വീകരിക്കണമെന്ന് കണ്ടറിയണം. രാമക്ഷേത്രം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നും അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമാണെന്നും സാദിഖലി പറയുന്നു. അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലത്രേ. അപ്പോൾ ഇതാ മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നു, ലീഗിന് അവരാവശ്യപ്പെട്ട മൂന്നാമത്തെ സീറ്റ് UDF നൽകാനിടയില്ല. നിലവിലുള്ള മലപ്പുറവും പൊന്നാനിയും കൊണ്ട് തൃപ്തിപ്പെട്ടോണം വയനാടും വടകരയുമൊക്കെ കോൺഗ്രസിലെ ആമ്പിള്ളാർ നിന്ന് മത്സരിക്കുമെന്നാണ് പറച്ചിൽ. VD സതീശിൻ്റെ സീറ്റ് ചർച്ച സംബന്ധിച്ച തൃശ്ശൂരിലെ നിലപാട് കേട്ടാൽ എല്ലാം മനസ്സിലാകും. സതീശിൻ്റെ മുൻകൂർ ജാമ്യം ഇങ്ങനെ പോകുന്നു, മൂന്ന് സീറ്റ് വേണമെന്നത് ലീഗിന് അർഹതപ്പെട്ട ആവശ്യമാണ്. അവരുടെ അർഹതയെ കോൺഗ്രസ് ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രായോഗികമായി എന്ത് ചെയ്യാനാകുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അർഹതപ്പെട്ട സീറ്റ് ഇതിനു മുമ്പ് നമ്മളത് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അർഹതപ്പെട്ടാണ്, അവർക്കത് ചോദിക്കാനുള്ള അവകാശത്തിനൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. പിന്നെ നമ്മൾ പ്രായോഗികമായ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നമ്മുടെ ലീഡർഷിപ്പോ അവരുടെ ലീഡർഷിപ്പോ ആയിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത കാര്യം. കേട്ടില്ലേ എന്താ സതീശൻ പറയുന്നത്? കോൺഗ്രസിനൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന ഘടകകക്ഷിയാണ് ലീഗ്, ഒരു സംശയവുമില്ല. ഇതുവരെ UDFന്റെ നട്ടല്ലേ നിൽക്കുന്ന ലീഗുമായി ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അവരുമായുള്ള സഹോദര ബന്ധത്തിന് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന്. എന്നിട്ട് സീറ്റ് ചോദിക്കുമ്പോൾ കൈമലർത്തി കാട്ടും. എങ്ങനെയാണ് UDFനുള്ളിൽ സീറ്റ് ചർച്ച നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് മറന്നുപോയെങ്കിൽ സതീശൻ അതും വിശദീകരിക്കുന്നുണ്ട്. നടപടിക്രമങ്ങളാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അവലംബിച്ചു വരുന്ന ഒരു നടപടിയാണ്. ആദ്യം പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അനൗൺസ് ചെയ്തു. ഇപ്പോൾ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടി വിശദമായ ചർച്ചകൾ നടക്കും. അടുത്ത പ്രൊസീജിയറിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം സ്ക്രീനിങ് കമ്മിറ്റിയുടെ മുമ്പാകെ സമർപ്പിക്കും. സ്ക്രീനിങ് കമ്മിറ്റി അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ അവതരിപ്പിക്കും. ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വളരെ ഭംഗിയായി ചെയ്യും. അതിനു മുമ്പ് UDFലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ഈ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പതിറ്റാണ്ടുകളായി തുടരുന്ന നടപടിക്രമങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതെന്ന് സതീശൻ പറയുന്നു. ആദ്യം പ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രഖ്യാപിച്ചു, പിന്നീട് അതിൻ്റെ യോഗം ചേർന്ന് വിശദമായ ചർച്ചകൾ നടത്തി അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കും. അതിനുശേഷം ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. സ്ക്രീനിങ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് സമർപ്പിക്കും. ഈ പ്രക്രിയ സുഗമമായി തന്നെ നടക്കും. UDFലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ശേഷമേ ഈ ഘട്ടത്തിലേക്ക് കടക്കൂ. എങ്ങനെയുണ്ട്, ഏതാണ്ടൊക്കെ കാര്യങ്ങൾ എങ്ങനെ ഏത് വഴിയിൽ കൂടി പോകുമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ധൃതിയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. മൂന്നാം സീറ്റിനു വേണ്ടി ലീഗ് പത്തിരിയും ചുട്ട് കാത്തിരിക്കേണ്ട കോഴിക്കറി കോൺഗ്രസ് കൊണ്ടുപോയി കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കൂടി തെരപ്പെടുത്താനായി കുഞ്ഞാലി സാഹിബും മജീദുമൊക്കെ നെട്ടോട്ടം ഓടുമ്പോഴാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങളുടെ വാക്കുകൾ ഇടുത്തി പോലെ വന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന്, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് രാഖിരാമാനം പറഞ്ഞു നടക്കുന്ന മുസ്ലിം ലീഗ് നേതൃത്വം പെട്ടെന്ന് കാരണമൊന്നുമില്ലാതെ ഇങ്ങനെ പറയില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ നെഞ്ചിൽ കയറി നിന്നും സാദിഖലി പറഞ്ഞതിങ്ങനെ, രാമക്ഷേത്രം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമാണ്, അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. ബാബറി മസ്ജിദ് തകർത്തതിൽ അക്കാലത്ത് നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു, അതിനെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിം കഴിഞ്ഞെന്ന് സാദിഖലി വീണ്ടും പറയുന്നു. മുസ്ലിങ്ങൾ സെൻസിറ്റീവായും ഊർജ്ജസ്വലമായും ജീവിക്കുന്ന കേരളത്തിലാണ് സഹിഷ്ണുതയുടെ മാതൃക രാജ്യത്തിന് കാണിച്ചു കൊടുത്തത്. എങ്ങനെയുണ്ട് സാദിഖലിയുടെ ഈ പരാമർശം? UDF താഴ്ഞ്ഞാൽ ഞങ്ങളുണ്ടെന്ന് പറയാതെ പറഞ്ഞ് ലീഗിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ടുവന്ന CPM കേന്ദ്രങ്ങളും ഈ വാക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുന്നു. സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന RSS ഭാഷ്യം കടമെടുത്തതാണെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിൻ്റെ വായിൽ നിന്ന് വീണത് അങ്ങനെ അവഗണിക്കാനും പറ്റില്ല ഇടതുമുന്നണിക്ക്. രാജ്യമൊട്ടുക്കുമുള്ള പള്ളികളുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് വർഗീയത ആളിക്കത്തിക്കാൻ സംഘപരിവാർ കച്ചകെട്ടി ഇറങ്ങിയ ഒരു ഘട്ടത്തിൽ ലീഗിൻ്റെ തന്നെ അധ്യക്ഷൻ ന്യൂനപക്ഷങ്ങളെ ബലി കൊടുക്കാൻ ഒരുങ്ങി ഇറങ്ങിയതിൻ്റെ തെളിവാണ് ഈ രാമക്ഷേത്ര പ്രകീർത്തനമെന്ന് INL പറയുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പണിത് രാഷ്ട്രീയ നേട്ടം കാണാനുള്ള BJPയുടെ ദുഷ്ടലാക്കിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാദിഖലിയുടെ വിവരക്കെടുകളുടെ വിളംബരം അണികളെ പ്രകോപിതരാക്കിയെങ്കിൽ അത്ഭുതപ്പെടാനില്ലെന്ന് കാസിം പറയുന്നു. സംസ്ഥാന പ്രസിഡന്റിനെതിരെ ലീഗ് അണികൾ തെരുവിലിറന്ന കാലം വിദൂരമല്ല എന്ന INLന്റെ ആ ഒരു കണക്കുകൂട്ടൽ സാധ്യമാകുമോ?
ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താനുള്ള സാധിക്കലിന്റെ വാക്കുകളോട് ലീഗിലെ മറ്റു നേതാക്കൾ യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും വാദങ്ങൾ ഉയരുമ്പോൾ സാധിക്കലി തങ്ങൾ പിടിച്ചിരിക്കുന്നത് വെറും പുലിവാരല്ല, സ്വന്തം സമുദായത്തിലെ വിശ്വാസികളുടെ വികാരത്തെയാണ് പിടിച്ചുലച്ചിരിക്കുന്നത്. രാമക്ഷേത്രത്തിൽ പടരുന്ന തീയണയ്ക്കാൻ ശ്രമം നടത്തുകയായിരുന്നു സാധിക്കലി എന്നാണ് വി ഡി സതീശിൻ്റെ വിശദീകരണം. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മൂന്നാം സീറ്റിലേക്ക് നയിക്കാൻ നിർബന്ധിക്കുന്ന ആർ എസ് എസ് പ്രീണ വാക്കുകളല്ല സാധിക്കലിയുടേതെന്ന് സതീശൻ ന്യായീകരിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ആ തീയെ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കലി തങ്ങൾ സംസാരിക്കുന്നത്. അതാണ്, അതായത് നിങ്ങൾ ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകരുത്. എന്താണ് എതിരാളികളുടെ ഉദ്ദേശം? വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്, ഭിന്നിപ്പുണ്ടാക്കാനുള്ള ക്യാമ്പയിനാണ്. ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടെ മനസ്സിലാകാതെ പോകുന്നത് ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കൈകളിലേക്കാണ് ഇത് കൊണ്ടുവന്നെത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് തടയാനാണ് ഞങ്ങൾ എല്ലാം ശ്രമിക്കുന്നത്. അത് വി ഡി സതീശൻ നൽകുന്ന ന്യായീകരണം പോലെ മുസ്ലിം സമുദായത്തിലെ തീവ്രവാദ സ്വഭാവക്കാരെ അടക്കിയിരുത്താൻ സാധിക്കലി എടുത്തിട്ട നമ്പറൊന്നുമില്ല ഈ രാമക്ഷേത്ര പ്രകീർത്തനം. എന്തോ മുസ്ലിം ലീഗ് കൺമുന്നിൽ കണ്ടിട്ടുണ്ട്, അതവർ നടപ്പാക്കും. താമരകൾ വിരിയിക്കുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്കുമൊന്നും മുൻകൂട്ടി കാണാനുമാകില്ല എന്നിടത്താണ് മുസ്ലിം ലീഗിൻ്റെ പുതിയ വർഗീയ നിറം ശ്രദ്ധേയമാകുന്നത്.